ഹലോ നമസ്കാരം ഞാൻ പത്തനംതിട്ടയിലെ പുല്ലാടി സ്വദേശിയാണ് ഞാൻ 8 മാസക്കാലമായിട്ട് 10 മണിച്ചെടി വളർത്തുന്നുണ്ട് അതിൽ നിന്ന് എനിക്കൊരു ചെറിയ വരുമാനമുണ്ട് ഏകദേശം 100 ഓളം ഇനങ്ങളുണ്ട് ഇത് ഞാൻ ചെയ്യുന്നത് മണ്ണ് മണൽ ചാണകപ്പൊടി എന്നിവ ഉപയോഗിച്ചാണ് ഇത് വളർത്തുന്നത് 10 മണിച്ചെടി വളർത്താൻ വലിയ ബുദ്ധിമുട്ടില്ല ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ അതേ പൂവാകുന്നതായിരിക്കും പിന്നെ രണ്ട് കളറുകൾ തമ്മിൽ പോളിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് രണ്ട് പൂവ് ഒരു പൂവിൽ നിന്നുള്ള പൂമ്പൊടി മറ്റേ പൂവിൽ തട്ടിയിട്ട് തട്ടിയിട്ടതിന് ശേഷം അതിൻ്റെ മണ്ട ഒരു കവർ ഉപയോഗിച്ച് എന്തെങ്കിലും നൈസായിട്ടുള്ള എന്തെങ്കിലും കവർ ഉപയോഗിച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ ആ പൂ ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ ആ കവർ മാറ്റിക്കഴിഞ്ഞ് ആ പൂവിനകത്തെ അരി ഉണങ്ങി അത് എവിടെയെങ്കിലും ബാഗിൽ ക്ലിപ്പ് ചെയ്താൽ വ്യത്യസ്തങ്ങളായ കളറുകൾ ഉണ്ടാകാറുണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഞ്ജുവിൻ്റെ പക്കലിപ്പോൾ എത്ര ഇനം 10 മണിച്ചെടികളുണ്ട് ഏകദേശം 100 ഓളം ഇനം 10 മണിച്ചെടികൾ എൻ്റെ പക്കലുണ്ട് എത്ര നാളായി കൃഷി രംഗത്തേക്ക് എത്തിയിട്ട് ഞാൻ 8 മാസം കഴിഞ്ഞു ഈ രംഗത്തേക്ക് ഞാൻ ആദ്യമേ ഒരു കൗതുകത്തിന് വേണ്ടിയാണ് വളർത്തി തുടങ്ങിയത് പിന്നെ അത് ആൾക്കാരും പലരും ഇങ്ങനെ ഇതിൽ നിന്ന് തണ്ടുകൾ ചോദിക്കാൻ തുടങ്ങി ചെറിയ വരുമാനമായപ്പോൾ ഞാൻ കൂടുതൽ കൂടുതൽ ഇനങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങി 10 മണിച്ചെടികളെ പറ്റി പലരും പറയാറുണ്ട് പെട്ടെന്നൊരു മഴക്കാലത്തൊക്കെ കേടുവരും അങ്ങനെയുള്ള പ്രശ്നം നമുക്കിവിടെ അനുഭവപ്പെട്ടിട്ടുണ്ടോ ആ മഴക്കാലത്ത് കേടുവരും നമ്മൾ തുടർച്ചയായിട്ടുള്ള മഴ കൊള്ളാതെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 10 മണിച്ചെടി മഴ നനഞ്ഞാൽ അതിന് ചീയൽ പോലുള്ള രോഗങ്ങളോ ഉണ്ടാകാറുണ്ട് അത് മഴ നനയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ വെയിൽ സമയത്താണെങ്കിൽ നന്നായിട്ട് വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നിറച്ചും പൂവുണ്ടാവും പിന്നെ മഴക്കാലത്ത് 10 മണിച്ചെടിയെ പൂ വിരിയാൻ അനുവദിക്കാത്തതാണ് നല്ലത് 10 മണിച്ചെടിക്ക് പ്രത്യേകിച്ച് ഒരു സീസൺ ഉണ്ട് അതോ വർഷം മുഴുവൻ ഇത് പൂത്തുകൊണ്ടിരിക്കും ഇല്ല വേനൽക്കാലത്താണ് കൂടുതലായിട്ട് 10 മണിച്ചെടി പൂക്കുന്നത് ഇപ്പം പല നാടുകളിൽ നിന്നും നമ്മുടെ അനസ്യുണ്ട് ഇവിടെ ആൾക്കാർ എത്താറുണ്ടോ ആ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് ഞാൻ കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഇവിടെ ആൾക്കാർ വരാറുണ്ട് മഞ്ജുഹരിയുടെ അഡ്രസ് ഒന്ന് പറയുമോ ആ മഞ്ജുഹരി മലമ്പാറക്കൽ ഹൗസ് കുറുങ്ങഴ പി ഒ പുല്ലാട് പത്തനംതിട്ട ശരി താങ്ക് യു